कृष्णविलासम पैलेस अदे कृष्णविलासम पैलेस come let's see ചുളിവിന് വാടകയ്ക്ക് കിട്ടുന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിനിപ്പോ എന്താ സംഭവിച്ചത്? നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും ഈ സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരാണ്. അത്രയേ ഉള്ളൂ. അതോഴിച്ച് വേറെ ഒരു കുഴപ്പം ഞാൻ കാണുന്നില്ല. ഇല്ല. എടി, നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ചു. എന്നിട്ട് ആ സ്ത്രീ അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടോ വഴിയിൽ? അത് നല്ലതല്ലേ. കമന്റ് അടിക്കാൻ ചെക്കന്മാരില്ലാത്ത സ്ഥലം വേണമെന്ന് നിനക്കായിരുന്നില്ലേ നിർബന്ധം? നോക്ക് രാഹേ, കുട്ടിക്കാലം തൊട്ടേയുള്ള എൻ്റെ ഒരു മോഹ ആയുസിൽ ഒരിക്കലെങ്കിലും ഒരു കൊട്ടാരത്തിൽ താമസിക്കണമെന്ന്. നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു അവസരം ഒത്തു വന്നതാ. ദയവ് ചെയ്ത് നേതിരൊന്നും പറയരുത് പ്ലീസ്. അയ്യോ നാശം. എന്തു പറ്റി? അത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എന്തായാലും കുഴപ്പമായോ? നമുക്ക് നടക്കേണ്ടി വരൂ. അയ്യോ നിന്റെ നാവെടുത്ത് അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ നാവെടുത്ത് വളച്ചതായിപ്പോ കുഴപ്പം. ഒന്നും സംഭവിച്ചില്ലല്ലോ. നിനക്കങ്ങനെ പറയാം? ഇപ്പോഴും കൈയും കാലും വരച്ചോണ്ടിരിക്കുക. ഏതവനെ കണി കണ്ടിട്ടാണ് അവ ഇറങ്ങി പുറപ്പെട്ടത്? വീട്ടില് മൂന്നാല് അതിഥികൾ വന്നു. അതാ വയ്യേ. നിങ്ങൾ വന്നിട്ട് അധികം നേരമായോ? ഇല്ല, എനിക്ക് ചില മന്ത്രവാദത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഉണ്ടേ. പേരിന് ജോത്സ്യോ എല്ലാം ഈ കോലോത്ത തമ്പുരാനിന്നാ പഠിച്ചേ. പേര് ഉത്രാടം തിരുന്നാൾ രാജരാജവർമ്മ വലിയ തമ്പുരാൻ. തമ്പുരാന്റെ അല്ല, ചേട്ടന്റെ പേരാ ചോദിച്ചത്. എന്റെ പേര് രാമൻ നായർ, ചെമ്പട്ട് രാമൻ നായർ. ചെമ്പട്ട് തറവാട്ട് പേരാ. കോലത്ത് ഇപ്പോഴത്തെ അവകാശികളൊക്കെ വിദേശത്താ, ജർമ്മനിയില്. പണ്ടുകാലം മുതലേ ഇവിടുത്തെ കാര്യസ്ഥപ്പണികളൊക്കെ എനിക്കായതുകൊണ്ട് കോലോ നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ പറ്റിയ പാർട്ടീസിന് ഇത് വാടകയ്ക്ക് കൊടുക്കണത്. അതുകൊണ്ട് രണ്ടാ ഗുണം, കോലവും വെടിപ്പായി കിടക്കുകയും ചെയ്യും. മാസാമാസം വാടക ഇനത്തില് എനിക്കൊരു തുക എന്ന് കരുതി കാശ് മോഹിച്ച കണ്ട അലവലാദികൾക്കൊന്നും കൊടുക്കില്ല കേട്ടോ. ഈ കോലോത്തിനൊരു സത്യമുണ്ട്, എനിക്കും. അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പോയി കണ്ടോളൂ. അതിവിടെ മുമ്പ് താമസിച്ചിരുന്നവരുടെയാ. അവർക്ക് പെട്ടെന്നൊരു ട്രാൻസ്മിഷൻ അല്ല തലമാറ്റം വന്നുകൊണ്ട് കൽക്കത്തയ്ക്ക് എടുപിടി എന്നുള്ള പോക്കായതുകൊണ്ട് ചിലതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതാരാ? എങ്ങനെ വരൂ. ആ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണില്ല, അത് ഈ മുഖം കണ്ട അറിയാം. പക്ഷെ ഈ മുഖത്ത് തെളിച്ചം കുറവാണല്ലോ, എന്താ ഇഷ്ടായില്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല രാമനായരെ, പക്ഷെ ഈ സ്ഥലം ഇത് ഒറ്റയ്ക്കൊരു പ്രദേശത്തല്ലേ, അടുത്തെങ്ങും വീടുകൾ പോലും ഇല്ലാണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞേ, തൊട്ടപ്പുറത്ത് തന്നെ എന്റെ തറവാട്. രാമൻ നായരെ എന്ന് തികച്ചു വിളിക്കണ്ട, ഞാൻ ദേ ഈ ഉമ്മർത്തുണ്ട്. പിന്നെ കുട്ടി, ഇതൊരുപാട് കൊല്ലത്തെ പാരമ്പര്യമുള്ള കോവിലക, ഇവിടെ നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളും വരില്ല, ഒരു ഈച്ച പോലും. അതെ, നാളെ കാലത്ത് 10:30-ക്കും 11-നും ഇടയ്ക്ക് ഒരു മുഹൂർത്തമുണ്ട്. കഴിയുമെങ്കിൽ നാളെ തന്നെ കയറാൻ നോക്കുക. ദാ ഐശ്വര്യമായിട്ട് വായിക്കുന്നു, ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പ്രമാണം. ഭഗവാനെ, അല്ല നിങ്ങളുടെ നാടെവിടെയെന്ന് പറഞ്ഞില്ല? അങ്ങനെ എടുത്തു പറയാൻ ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നുമില്ല രാമനായരെ. ഞങ്ങൾ അനാഥകളാണ്. 2 മതക്കാരും നടത്തുന്ന അനാഥാലയങ്ങളിലാണ് ഞങ്ങൾ വളർന്നത്. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു, ഒരേ മാർക്ക് വാങ്ങി പാസ്സായി. ഇപ്പൊ മിഷൻ ഹോസ്പിറ്റലില് നഴ്സുമാരായി ജോലി ചെയ്യുന്നു. അപ്പൊ ഈ വൃദ്ധന്റെ ഉത്തരവാദിത്തം കൂടിയെന്നർത്ഥം. ചെന്നോളൂ, നേരം കളയണ്ട. വരട്ടെ. അതാ ഷെൽഫിൽ അങ്ങനെ വെക്കൂ. അനു അനു പിന്നെ പേടിക്കാൻ ഇതെന്താ പ്രേതബാധയുള്ള വീടാ? അല്ല, നിങ്ങൾ തീർത്ത് പറയാൻ വരട്ടെ. എല്ലാ കോവിലകത്തും കാണും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മിനിമം ഒരാത്മാവെങ്കിലും, അതെവിടെയും കാണും. ആയിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. വെക്കാൻ വരട്ടെ. ഇങ്ങിതാ, ഈ കോലത്തെ നമ്മുടെ ആദ്യത്തെ ദിവസല്ലേ, അതിത്തിരി മ്യൂസിക്കൽ ആയിട്ട് നമുക്ക് ആഘോഷിക്കാം, മനസ്സിലായില്ല? അതായത് നീ ഇതിങ്ങനെ പിടിക്കുന്നു, you വേണ്ടാത്തതോരോന്ന് ചിന്തിച്ച് കിടക്കും, കിടന്നുറങ്ങ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. രാവിലെ എങ്ങനെ മടി പിടിച്ചിരുന്നാ മതിയോ? ജോലിക്ക് പോണ്ടേ? നിനക്ക് നിന്റെ അരു ഡോക്ടറെ കാണണ്ടേ? എന്തൊരു മനുഷ്യനായാള്, ഒരിക്കലും ചിരിക്കില്ല, ഒന്നും മിണ്ടില്ല, എപ്പോഴും ഉമ്മെന്നിരിക്കും. ഇങ്ങനെയുണ്ടോ ഒരു ഡോക്ടർ? എന്നാ നിനക്ക് അയാളെ ഇത്ര ഇഷ്ടം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരർത്ഥത്തിൽ അയാളും അനാഥനാ, നമ്മളെ പോലെ. ഇന്നത്തോടെ രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത്? ചങ്കൂറ്റത്തോടെ ചെന്ന് കാര്യം പറയണമെന്ന്. അത് പിന്നെ ഞാൻ... എന്താ നിന്റെ പ്രശ്നം? മനസ്സിലുള്ളത് പറയാൻ നിനക്കെന്താ മടി? എന്തുകൊണ്ടാന്നറിയില്ല, അരുണ് കാണുമ്പോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിച്ചതാ, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ധൈര്യം ചോരുന്നു. ഇന്ന് പറയേണ്ടത് നാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് ഞാൻ പറയും. ഉറപ്പാണോ? ഉറപ്പല്ല. ഡി ഇഷ്ടാന്ന് പറഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതാ? ഇല്ല രാഹേൽ, ഞാൻ കണ്ടതാ. നിനക്ക് വട്ട മുഴുവട്ട്. ഐ ആം ഗോയിങ്. राहिल, 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 വലിയ കഷ്ടാനു ഇല്ലാത്ത കുഴി കാണാ ആളെ കാണാ നിനക്കിതെന്ത് പറ്റി? ഞാൻ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോ ഇവിടെ എടി നിന്നെ പേടിപ്പിക്കാൻ ബെല്ലടിച്ചത് ഞാനാ. എടി അവിടെ നിൽക്ക്. അനു 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 രാഹേൽ 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 നീ ഇവിടെ ഇരിക്കുക, വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. പെണ്ണ് മണ്ണാൻ കെട്ടിയ ഒന്നുമില്ല, ഒക്കെ നിന്റെ തോന്നലാ. ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ രാഹേൽ, കണ്ട കാര്യം തോന്നലാന്ന് എങ്ങനെയാ വിശ്വസിക്കുക? നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, തൽക്കാലം നമുക്കത് വിടാം. എന്നിട്ട് ഈ മഞ്ചാടിക്കുരു കൊണ്ട് സ്റ്റൈലൻ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം. ബർത്ത്ഡേ കാർഡോ? അതെ, നാളത്തെ തീയതിയുടെ പ്രത്യേകത അറിയില്ലേ നിനക്ക്? May 17 നിന്റെ അരുൺ ഡോക്ടറിന്റെ ജന്മദിനം. നമ്മൾ ഈ മഞ്ചാടിക്കുരു കൊണ്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും. ദെൻ നീ നിന്റെ സ്വന്തം കൈകൊണ്ട് അത് ഡോക്ടർ കൊടുക്കും. ഞാനോ? അത് വേണ്ട, ശരിയാവില്ല. ശരിയാവാത്ത എന്താ? ഈ കാർഡ് വെറും കാർഡല്ല, നിന്റെ സ്നേഹത്തിന്റെ അടയാളമാണെന്ന് അരുണ് മനസ്സിലാവും. പക്ഷേ ഒരു പക്ഷേയുമില്ല, നമ്മൾ ഇത് തീരുമാനിക്കുന്നു. റഹീലെ വേണോ? വേണം. നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാൻ? നീ ബോംബൊന്നല്ലല്ലോ കൊടുക്കാൻ പോകുന്നത്. പറഞ്ഞ പോലെ എഴുതാ ഇതിന് നല്ലൊരു അവസരം ഇനി വേറെ കിട്ടൂ അല്ല അത് ഞാൻ പിന്നെ വേണ്ട ഡോക്ടർ ലൈബ്രറിയിലുണ്ട് നേരെ അങ്ങോട്ട് ചെല്ല് ചെല്ല് सॉरी राहिल नी ഒരു കാലത്ത് നന്നാവില്ല കണ്ടോ കല്യാണം കഴിക്കാൻ പറ്റാതെ നീ ഇങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കും ജീവിതകാലം മുഴുവൻ ഹലോ മമ്മിയാ ഓ ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ അവിടെ വെച്ചേക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അരുൺ ഇവിടെ ഇല്ല ശരി പറയാം സംസാരിക്കായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിട്ട് എന്തിനാ പപ്പേട്ടാ മമ്മി പറയാൻ പോകുന്ന വാചകങ്ങൾ ഞാൻ പറയാം ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ നിനക്ക് സുഖാണെന്ന് കരുതുന്നു അറിയാലോ നിനക്ക് ഇങ്ങനെയൊരു ഗതി വന്നത് അതിന് കാരണക്കാരൻ നിന്റെ പപ്പയാ പപ്പ മാത്രം വേണ്ട അതെടുക്കണ്ട ഡാഡിയാ ഫ്രം സ്റ്റേറ്റ്സ് many many happy returns of the day my son how are you എനിക്കറിയാം നീ ഞങ്ങളെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന് നിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അതിലൊരു തെറ്റുമില്ല ഒരു 10 വയസ്സുകാരൻ മകനെ ബോർഡിങ്ങിലാക്കി മമ്മിയും ഡാഡിയും വിദേശത്തേക്ക് പറക്കുന്നു ക്രൂരതയാണ് ഐ നോ ഇറ്റ് പക്ഷേ അരുൺ എനിക്കും മമ്മിക്കും ഇടയിലെ വഴക്കിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്റെ മമ്മിക്കാണ് അവളാണ് എല്ലാത്തിനും രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നു ബട്ട് നോ യൂസ് എനിക്ക് മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ വിഷമമുള്ളൂ എന്തിന് പ്രസവിച്ച തള്ളയ്ക്കും ജനിപ്പിച്ച തന്തയ്ക്കും ഇല്ലാത്ത വിഷമം പപ്പേട്ടനെന്തിന് അവർ സന്തോഷിക്കില്ലേ 2 വൻ കരകളിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു ആ ഒരു ഗുണമുണ്ട് ചാവും വിട്ട് മൂടാനുള്ള പണം ഉണ്ടാവും ബാങ്കിൽ അതൊരു യോഗല്ലേ ചോറെടുത്ത് വെക്കട്ടെ വേണ്ട എനിക്ക് വിശമില്ല ഇന്ന് പിറന്നാളായിട്ട് അതിലൊക്കെ എന്തോ ഉള്ള പപ്പേട്ട ആ പപ്പേട്ടൻ പോയിക്കോ ഇവിടെ നിൽക്കാ. ഞാൻ കരുതി ആ പ്രേതം നിന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവൂന്ന്. ഹലോ, നട്ടുച്ച നേരത്തെ ഇവിടെ എന്താ പരിപാടി? നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഈ സ്ഥലം ഇല്ല, ഓർമ്മയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? നമ്മളോ? ഇതത് തന്നെ വട്ട്. അല്ല റാഹേൽ, നമ്മളിവിടെ വന്നിട്ടുണ്ട്, നീ മറന്നുപോയതാ. ശരിക്കും ഓർത്തു നോക്ക്. കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല, ഞാനിത് തരില്ല. അങ്ങനെ പറയണ്ടായിരുന്നു, ആ കുട്ടിക്ക് വിഷമായി. ആവട്ടെ, ഈ പന്ത് വെച്ച് അവൻ ഇനി ആരെയും പേടിപ്പിക്കരുത്. ഇവിടെ കിടക്കട്ടെ. റാഹേൽ, ആ പന്ത് എവിടെ? ഏത് പന്ത്? ആ ടെന്നീസ് ബോൾ എവിടെയെന്ന്? അത് ഞാൻ ഇതിനകത്തല്ലേ ഇട്ടത്. എന്നിട്ട് എവിടെ? ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഇപ്പോഴോ? ഇപ്പൊ ബോധ്യല്ല നിനക്ക്? ആ പന്ത് കാണാത്തന്നെ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എടി, അത് ആ ചെക്കൻ വന്ന് എടുത്തോണ്ട് പോയി കാണും. ഒന്നുമല്ല, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാ. റാഹേൽ, നമുക്ക് ഈ വീട് ഒഴിഞ്ഞാലോ? അത് കൊള്ളാം. കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് നിനക്കായിരുന്നില്ലേ മോഹം? അതെ, പക്ഷേ ഇവിടെ താമസിക്കാൻ എനിക്ക് പേടിയാവാ റാഹേൽ. തൽക്കാലം ഇവിടം വിടുന്നതിനെ കുറിച്ച് എന്റെ പൊന്നുമോൾ ആലോചിക്കണ്ട. ഈ കൊട്ടാരവും പരിസരവും എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നുമോള് സകല വേണ്ടാധീനങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞ് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കേ. ഇവിടെ പെണ്ണൂല ആണൂല, ഉള്ളത് നീയും ഞാനും മാത്രം. അയ്യമ്മയുടെ മികച്ച യുവഡോക്ടർക്കുള്ള അവാർഡ്. നോക്കട്ടെ, ഒന്ന് കാണിക്കേ പ്ലീസ് റാഹേൽ, കാണിക്കേ. ഇങ്ങനെ സ്വപ്നം കണ്ടു നിന്നാ പോരാ, നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഞാൻ എന്താ വേണ്ടത്? നീ ഡോക്ടറെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എന്താ നടക്കാം? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ അന്നത്തെ ബർത്ത്ഡേ കാർഡ് പോലെ ആവരുത്. കൊടുത്തിട്ട് പറയണം, കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ, ഡോക്ടറുടെ ഈ നേട്ടത്തിൽ ഞാനും പങ്കുചേരുന്നു. നോട്ട് ദിസ്. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ, ദിസ് ഇസ് ഫോർ യു. മതി, ദിസ് ഇസ് ഫൈൻ. യാ, മനസ്സിലായോ? കൊളാക്കോ? बा। हेलो यस आ थैंक यू वेरी मच एंड മാത്രം ക്രെഡിറ്റ് ഒന്നുമല്ല ഈ അവാർഡ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് യാ യാ ഹലോ ഹലോ യെസ് നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നു ഒരു സെക്കൻഡ് ഞാൻ വെളിയിൽ ഒന്ന് ഹലോ യാ യാ പ്ലീസ് ഹോൾഡ് ഓൺ യാ എന്തേ കൊടുത്തോ പിന്നെ മുറിയിലെ റേഞ്ച് ഇല്ല എന്ത് റേഞ്ച് ഇല്ല ഫോൺ എടുത്ത് ഡോക്ടർ പുറത്തേക്ക് പോയി എനിക്ക് അപ്പോഴേ തോന്നിയതാ എന്തെങ്കിലും ഉടക്കുണ്ടാവുമെന്ന് എന്നിട്ടാ പൂവവിടെ നിന്റെ കയ്യിലിരിക്കുന്നത് ഈ പൂവിന് അപമാനമാ ഞാനേ ഇപ്പഴാ അറിഞ്ഞത്, നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. കുട്ടി പറയണ പോലെ ഒരു പെണ്ണ്, അങ്ങനെ ഒരു ആത്മാവ് ഇതിനകത്ത് ഉണ്ടാവാനൊരു സാധ്യത ഇല്ല കേട്ടോ. 16 വയസ്സ് മുതൽ ഈ കോലത്തെ കാര്യസ്ഥരാജാൻ. എന്റെ ഓർമ്മയിലെങ്ങും ഇവിടെ ഒരു ദുർമരണം നടന്നതായിട്ട് പാറ്റ എനിക്ക് ഓർമ്മയില്ല. സത്യം ഒക്കെ കുട്ടിയുടെ തോന്നല. ഞാനത് പറഞ്ഞതാ രാമനായരെ, പക്ഷെ കേക്കണ്ടേ? ഇളം മനസ്സല്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ടു പേടിച്ചിട്ടുണ്ടാവും. അതാ ഇങ്ങനെയൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഏലസ് ജപിച്ചു തരാം. അത് കയ്യിൽ കെട്ടിയാൽ സകല പേടിയും അതോടെ മാറും. എന്താ ഏലസോ ചരടോ എന്താണോ ചാതു, പക്ഷെ ഉടനെ വേണം. ഇപ്പൊ തന്നെ തന്നേക്കാലോ. അങ്ങനെയുണ്ടൊരു കളി. സംഗതി ഇതാണെന്ന് അറിഞ്ഞപ്പോ ഞാനും ഒരെണ്ണം കൈ കരുതി. മോഹം കശൂ ബഹുകൃതം തുമജൽ ഗുണേദ്യ നഗ്നം ദിവം ശകരുണം തവ പാദ പത്മം. ഉച്ച കൈ തെറ്റിക്കോളൂ. ആ, ഇനി കുട്ടിയെ പേടിപ്പിച്ച പെണ്ണിന്റെ കാര്യം ഇതോടെ ശുഭം അല്ല ഭുഷം. ഊഷ്മസ്വരയും പ്രതികടയും സ്തുരയും തേയും പുറത്തൊക്ക. ഇനി ഒരു ചായ ആകാം, വടയും അല്ല വാടകയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചാ കുഞ്ഞിനോട് ദേഷ്യപ്പെടുവോ? അല്ല, എത്ര നാളെന്ന് വെച്ചാൽ ഈ ഒറ്റക്കുള്ള ജീവിതം. ഒരു കല്യാണം കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കണം. അച്ഛനും അമ്മയുണ്ട് ബോസ്. അങ്ങനെയുള്ള എനിക്കാരെങ്കിലും പെണ്ണ് തരുവപ്പെട്ട അത് കുഞ്ഞിന്റെ വെറും തോന്നല. കുഞ്ഞിന്റെ സ്വഭാവ ഗുണം അറിയുന്ന 100 പേര് കാണുന്ന നാട്ടില്. പപ്പേട്ടനൊന്ന് അന്വേഷിക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണം. ജാതി, മതം, പാരമ്പര്യം, വിദ്യാഭ്യാസം അതൊന്നും ഒരു പ്രശ്നമല്ല. ചായ കുടിക്കുക. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അതെന്താ, ആള് ജീവനോടെ ഉണ്ടല്ലോ. രാമൻ നായരുടെ ഏലസ് ബലിച്ചുരാഹേൽ ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യ മനസ്സിന്. ആ പെണ്ണ് പിന്നെ വന്നിട്ടേ ഇല്ല. ആ, വേറൊരു സംഭവം ഉണ്ടായി. അന്നാ ചെക്കൻ ആയിരുന്നിട്ട് ടെന്നീസ് ബോൾ ഇല്ലേ, വേസ്റ്റ് ബാസ്കറ്റ് ഇട്ട് കാണാതെ പോയ ആ പന്തായത്. ഇതെവിടെന്ന് കിട്ടി? അതേ സ്ഥലത്ത് തന്നെ. നീ എന്തിനാ ഇതെടുക്കാൻ പോയത്? ചുമ്മാ ഒരു രസത്തിന്. എന്തേ? ഇല്ല, ഒന്നുമില്ല. നീ പോയി കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് അത്താഴത്തിന് ഞാൻ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെല്ല്. ഇപ്പെങ്ങനെയുണ്ട് വിശ്വാസായില്ലേ ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്നെ കടിച്ചു കീറാൻ വന്നു ഇപ്പെന്തോന്നും മിണ്ടാത്തെ ഈശ്വരാ ഇനി നീ കൂടെ കണ്ട സ്ഥിതിക്ക് എന്തൊക്കെ അനർത്ഥങ്ങളാണോ ഉണ്ടാവാൻ പോണത് ഇല്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നു ഇവിടെ വിടുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം അരുണുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്താലോ എന്തിന് അല്ല ഇന്നലത്തെ സംഭവം ചിലപ്പോ വെറുതെ ഒരു തോന്നല് മാത്രമാണെങ്കിലും രണ്ടുപേർക്ക് ഒരേ സമയം ഒരേപോലെ തോന്നുന്നു വെച്ചാ നമ്മൾ പഠിച്ച കുട്ടികളല്ലേ അനു ഒരു കൺസൾട്ടേഷൻ അത്രമാത്രം അങ്ങനെയാണെങ്കിൽ അരുൺ ഇപ്പൊ വീട്ടിലുണ്ടാവും അവിടെയാകുമ്പോൾ നമുക്ക് വിശദമായിട്ട് എല്ലാം സംസാരിക്കാം വേഗം റെഡിയാവാല്ലേ गुड मॉर्निंग डॉक्टर सर। सर മുറിയിലുണ്ട്. എന്താ ബാല അത്? കൊച്ചുകുട്ടികൾ. ഞാൻ ഇന്നും കണ്ടു അവരെ. നമുക്ക് ഇവിടുന്ന് മാറാം. കൊള്ളാം. താൻ തന്നെ പറയണതൊക്കെ. പുതിയ നോവൽ പ്രേതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളായിരിക്കണം എന്ന് തീരുമാനിച്ചത് താൻ തന്നെയല്ലേ? എഴുത്തിന് പറ്റിയ മൂട് കിട്ടുന്നൊരു വീട് വേണമെന്ന് നിർബന്ധം പിടിച്ചതും താനാ. എത്ര വീടുകൾ നോക്കിയതാ നമ്മള്. ഒടുക്കം താൻ തന്നെ സെലക്ട് ചെയ്ത വീടല്ലടോ ഇത്. എന്നിട്ടിപ്പോ ശരിയാ സമ്മതിക്കുന്നു. പക്ഷെ ഈ വീട്ടിൽ ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പറയുന്നോണ്ട് ബാലയ്ക്കൊന്നും തോന്നരുത്. എല്ലാം തന്റെ വെറും തോന്നല. എന്താ അതിന് പറയുക? ഒരു തരം ഭ്രമം, ഇല്യൂഷൻ. ഒന്നുമില്ലെങ്കിലും താനൊരു അപ്കമിങ് റൈറ്റർ അല്ലടോ. ഭാവിയില് ബുക്കർ പ്രൈസ് ഒക്കെ നേടേണ്ട ആള്. തന്നെ പോലെ കാര്യഗൗരവമുള്ളൊരു ഇംഗ്ലീഷ് റൈറ്ററെ ഇതുപോലെയുള്ള പ്രേതം, ആത്മാവ്, ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡിറ്റിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ മിണ്ടരുത്. തന്നെ ഒരു പോലീസുകാരന്റെ ഭാര്യയാണ്. ആ ധൈര്യം എപ്പോഴും ഉണ്ടാവും. നമുക്ക് ആ ടോപ്പിക്ക് പോകും. വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? തന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ മാറുകയും ചെയ്യും. ആ ഡിസ്റ്റർബൻസ് മാറ്റാനാണ് ഇങ്ങനെ ഒരു യാത്ര. ഗോ 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 ഗോ, പെട്ടെന്ന് റെഡിയാവ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ നിന്റെ വെറും തോന്നലാണ്. ഞാനാ ദിവാകരൻ. ഞാനേ ഇതിന്റെ അകത്ത് രണ്ട് തേങ്ങ ഇട്ടിരുന്നു, അതെന്തോന്ന് നോക്കിയതാ. ചാക്കിനകത്ത് കയറിയാണോ നോക്ക്? ചാക്കിലിട്ട തേങ്ങ ചാക്കിലല്ലാതെ പിന്നെ അലമാരി കയറി നോക്കാൻ പറ്റും. പ്രേതത്തെ പേടിച്ച ചാക്കിനകത്തല്ല വേണ്ടി വന്ന അലമാരിക്കകത്ത് നോക്കും. എനിക്കാ ഒരു യുക്തിവാദിയായി എനിക്കാ. കല്യാണിയമ്മ എന്താ അമ്മെങ്കിലും ആവട്ടെ, ഭാവി ഭൂതവും വർത്തമാനം തന്നെ ശരിയല്ല, പിന്നെയാണോ പ്രേതവും ഭൂതവും? ഇതൊക്കെ ചന്ദ്രനിൽ താമസിക്കുന്ന കാലഘട്ടമാണ്. അയ്യോ ചന്ദ്രനിലോ? എപ്പോ? കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച. എന്താ പോണ? അവിടെ ഒരു വേലക്കാരുടെ വേക്കൻസി ഉണ്ട്. അയ്യോ ഞാൻ എങ്ങും പോണില്ലേ, എനിക്ക് ഇവിടെയൊക്കെ തന്നെ മതി. അല്ല ദിവാകര, ബാലമോള് പ്രേതത്തെ കണ്ടുവെന്നും പേടിച്ചു എന്നൊക്കെ പറഞ്ഞത് സത്യമാണോ? ഇതിനെ കുറിച്ച് ദിവാകരന്റെ അഭിപ്രായം എന്താ? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഞാൻ മരിച്ചിട്ട് 40 എന്തെങ്കിലും പറയാണ്ടെങ്കിൽ തല്ലേ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഒരു യുക്തിവാദിയായ ഞാൻ ഇതിന് കൂട്ടുന്ന ഈശ്വരൻ പൊറുക്കൂല. എന്താ ജാനകിയമ്മേ? അല്ല ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന വെച്ചോണ്ടിരിക്കല്ലോ, തിന്നോണ്ടിരിക്കല്ലേ? അല്ല കുഞ്ഞെ, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന കുഴപ്പാവില്ലേന്നൊരു സംശയം. ഏത്? അല്ല ബാലമോടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. അതിന് ഇവിടെ അടുത്തൊരു മന്ത്രവാദി ഉണ്ട്. ആ മന്ത്രവാദിയുടെ അടുത്തുനിന്ന് ഒരു എയർസ് ജപിച്ചു വാങ്ങി ബാലമോടെ കയ്യെ കെട്ടണം. മോൻ ഇതൊന്നും വിശ്വാസമില്ലാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതാണ് എന്റെ അഭിപ്രായം. പരീക്ഷിക്കണമെങ്കിൽ പരീക്ഷിച്ചോ, പക്ഷെ യുക്തിവാദിയായി ഞാൻ ഇതിന് കൂട്ടുന്നാൽ ഈശ്വരൻ പൊറുക്കില്ല. അല്ല മോനെ, ഒരു ചരട് കൊണ്ട് മനസമാധാനം തിരിച്ചു കിട്ടിയാ അത് നല്ലതല്ലേ? എവിടെയാ നിങ്ങൾ പറഞ്ഞ മന്ത്രവാദിയുടെ വീട്? പോലീസിലാണല്ലേ പണി? ആ, വിവരങ്ങളൊക്കെ ജാനകിയമ്മ പറഞ്ഞു. സാധാരണ ഒരാളെ കാണൽ പതിവുണ്ട്, പക്ഷേ ഇതിപ്പോ രണ്ടുപേരെ. അതാ അത്ഭുതം. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ്. ആ, നമുക്ക് നോക്കാം. എൻ്റെ അച്ഛൻ പേര് കേട്ടൊരു മന്ത്രവാദിയായിരുന്നു. ദൂരെ ദിക്കുന്ന പോലും ആളുകൾ അച്ഛനെ തിരക്കി വന്നിരുന്നു. അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് ഞാനിതൊക്കെ പഠിച്ചത്. അച്ഛനാണ് എൻ്റെ വഴികാട്ടിയും ഗുരുവും. അതുകൊണ്ട് ദക്ഷിണ അച്ഛൻ്റെ പടത്തിൻ്റെ മുന്നിലേക്ക് വെച്ചോളൂ. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ കഷ്ടിച്ചൊരു മാസേ ആയുള്ളൂ. ദാ വലത്തെ കൈത്തണ്ടയിൽ വേണം കെട്ടാൻ. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ശരി. ഓ ചരട് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? മന്ത്രവാദം ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല, പക്ഷെ വിശ്വസിക്കണം. ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ജാനകിയമ്മ പറഞ്ഞ പോലെ ഒരു ചരട് കൊണ്ട് മനസ്സമാധാനം തിരിച്ചു കിട്ടിയാൽ നല്ലതല്ലേ? ഈ ചരടും ജീവന്റെ പറച്ചിലും നോക്കട്ടെ, പറ്റിയ ഞാൻ അത് നോവലി കേട്ടു. അപ്പൊ റോയൽറ്റി കിട്ടുമ്പോ ഒരു പകുതി ഇരിക്കൂടി തരണം. അതെ, എങ്ങോട്ടാ പോണത്? അയ്യോ, ഇന്നെങ്കിലും കുറച്ച് എഴുതണം, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പബ്ലിഷേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. നേരാ, നിന്റെ നോവല് കിട്ടാത്തത് കൊണ്ട് ഇന്നലെ അരുവിക്കുറ്റിയിൽ 3 പേരാ തൂങ്ങിച്ചത്തത്. അപ്പൊ ഇന്നും നടക്കില്ലേ? തന്റെ ഈ സ്വഭാവം കൊള്ളില്ലാട്ടോ. മനുഷ്യനൊരു മൂടായി വരുമ്പോഴാ അവളുടെ ഒടുക്കത്തെ എഴുത്ത്. അതേ, ഞാനൊരു നോവൽ എഴുതാൻ പോവാ. കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോ അച്ഛൻ പിന്നെയും ചോദിച്ചു നോവൽ എന്നാ പുറത്തു വരുന്നതെന്ന്. 2 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറയായിരുന്നില്ലേ? ഇങ്ങനെ പോയ അവസാനം വായിക്കരിയിടാൻ ആളുണ്ടാവില്ല. സമയാവട്ടെ, സമയാവുമ്പോ എല്ലാം നടക്കും. അവിടെ നിൽക്കാൻ. ഞാനൊരു സബ് ഇൻസ്പെക്ടറാ, എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല. चिंती दुर्मരണം സംഭവിച്ചിട്ടുണ്ടോ? ഓർമ്മയിലില്ല മോളെ, ഈ കോലത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ കുഞ്ഞെ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഏലസ് കെട്ടിയില്ലേ, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല, ഇനി അഥവാ പ്രേതങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ ഏലസ് കണ്ട് പേടിച്ച് ഓടിക്കോളും. അതെ, പ്രേതങ്ങൾ വരുമ്പോൾ ഏലസ് വെച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി, പ്രേതങ്ങൾ ഓടിക്കോളും. പക്ഷെ വരുന്ന പ്രേതങ്ങൾ യുക്തിവാദികളാണെങ്കിലുണ്ടല്ലോ, ആണെങ്കിലെന്തോ ഏലത്തടക്കം കൊണ്ടുപോകും. ദിവാകര, നീ അടക്കം ഒന്ന് ഇങ്ങ് വന്നേടാ, ഇങ്ങ് വന്നേ. എന്താ വസുമതി അമ്മ മേലാൽ യുക്തിവാദിനെ മുണ്ടി പോയി, മനസ്സിലായോ? എന്നാ ഞാൻ അങ്ങോട്ട് സുന്ദരി ഗേവാ വെണ്ണിലവേ വാ എന്റെ ജീവനാടിയിൽ പിണങ്ങി നീ എന്റെ അമ്മോ എൻ്റെ അമ്മോ സുന്ദരി. എങ്ങോട്ടാ? മാടത്തെ ഒന്ന് പാടത്ത് പോണോന്ന്. അല്ല, മാടത്തെ ഒന്ന് മാടത്തെ എങ്ങനെ കാണാൻ പറ്റില്ല, മാടം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരാ? ഞാൻ മാടത്തിന്റെ ഓളിനോളാ. പുല്ലരിയാന്ന് പറഞ്ഞാ അതെന്റെ ഒരു ഹോബിയാ. ഈ ഓളിനോളിന് വേറെ ഹോബികളുണ്ട്. പാചകം ചെയ്യും, പാത്രം കഴിയും, തുണി അലക്കും. ആഹാ, അപ്പൊ വേലക്കാരനാ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒരു യുക്തിവാദിക്ക് ദേഷ്യം വന്ന എന്താ ഉണ്ടാവുന്നറിയോ? ഇല്ല, പുല്ലരിയാളെയും. ദിവാകര, എന്തോ അവരിങ്ങ് വിട്ടേക്ക്. മാഡം, ഇവര് പിരിവുകാരാ. പറഞ്ഞതനുസരിക്കും ദിവാകര. പൊയ്ക്കോ മാഡം, പറഞ്ഞോണ്ട് ഞാൻ വിട്ടതാ. പൊടവട്ടി ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാണ്. വരുന്ന മാസം അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പയ്യൻ ക്രിക്കറ്റ് ബോൾ എടുക്കാൻ പോയപ്പോൾ കാർ ആക്സിഡന്റ് മരിച്ചു. അവന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്രിക്കറ്റ് ടൂർണമെന്റ്. ഞാനിപ്പോ എന്താ വേണ്ടത്? കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന. 1000 റുപ്പീസ് എഴുതിക്കോ, ദിവാറിനോട് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം. മുകളിലിരിക്കുന്നവർക്ക് ഓരോന്നും ആജ്ഞാപിച്ചാൽ മതിയല്ലോ. എന്നാൽ സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കോ? അതുമില്ല. ഒരു രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാണിച്ച് നിൽക്കുമ്പോൾ ഈ ജോലി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. രാവിലെ മുതൽ സ്റ്റേഷനിൽ 100 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഞാനത് കുളിച്ചിട്ട് വരാം. അല്ലെ വേണ്ട, നീ വല്ലതും കഴിച്ചു കിടന്നോ. ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത് ഞാൻ മറക്കണം. എന്നിട്ട് വേണം ആ ഒറ്റ കാര്യം പറഞ്ഞ് ഈ ഒരു കൊല്ലം മുഴുവൻ എൻ്റെ മെക്കിട്ട് കയറാൻ. ഹാപ്പി ആനിവേഴ്സറി. തന്റെ ഭാര്യയെ മന്ത്രവാദിയല്ല, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടത്. ഇത് കുഴപ്പം മനസ്സിന്റെയാ. പ്രേതനോവൽ എഴുതാനുള്ള അന്തരീക്ഷം കിട്ടാൻ വേണ്ടി കോവലവും വാടകയ്ക്ക് എടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അവിടെ എഴുത്തുകാർ രണ്ട് ആത്മാക്കളെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സാർ, ഷീ ഫീൽസ് സോ. താൻ ഇനി ഒന്നും പറയണ്ട. തനിക്കോ തന്റെ വൈഫിനോ ഒരു പ്രോബ്ലം വന്നാൽ അതിന്റെ പ്രയാസം എനിക്കുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ ഞാൻ കാണും കൂടെ. ആ, പറ്റിയൊരു ഡോക്ടറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിടുക്കനാ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ. ഞാൻ അവന്റെ ലോക്കൽ ഗാർഡിയൻ. തന്നെ സഹായിക്കാൻ അവന് പറ്റും. Open your eyes, Bala. Slowly. Yeah. Wake up. Slowly. Yeah. Yes. Are you okay? Let her relax. ജീവൻ വരൂ. ജീവൻ, നമ്മളിതത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. ഞാൻ ചില ടാബ്ലറ്റ്സ് ഒക്കെ തരാം. അത് ബാലയ്ക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രം. യഥാർത്ഥ പരിഹാരം ഒന്നേ ഉള്ളൂ. നിങ്ങൾ ആ വീട് മാറുക. ഞാനും അത് ആലോചിച്ച ഡോക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എഴുതാൻ വേണ്ടി ബാല തന്നെ. എഴുത്തിനേക്കാൾ പ്രധാനമല്ലേ ജീവിതം? വീട് മാറാൻ ബാലയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അതാ ഇപ്പം വേണ്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഞാൻ ശ്രമിക്കാം ഡോക്ടർ. ഡോക്ടർ, ആ പേഷ്യന്റ് അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. ബാല, ബാല, ബാല. എന്താ, എന്തു പറ്റി? ഇവരെയാ ഞാൻ വീട്ടിൽ കാണുന്നത്. ബാല, അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. രണ്ടാളും ആത്മഹത്യ ചെയ്തവരാ. ജീവിതം മടുത്തത് കാരണം അനാഥകളായിരുന്നു. ആശുപത്രിയിൽ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു. നമ്മൾ ഏതായാലും എടുത്ത തീരുമാനം മാറ്റുന്നില്ല. ഈ നശിച്ച വീടിന് നമുക്ക് വേണ്ട. ടൗണിലെ കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു വീട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബാലയ്ക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഇഷ്ടക്കേടൊന്നുമില്ല സാറേ, ഒരു ദഹനക്കേട്. തന്നെ ആരാപ്പം കൊണ്ട് വിളിച്ചത്? അല്ല അതല്ല, എനിക്ക് ഒരു ദിവസത്തെ ലീവ് വേണം സാറേ. അതെ, മക്കൾക്ക് രണ്ടുപേർക്ക് ഒരു വയറ്റിളക്കാം. എന്താ മുറുക്കാണെന്ന് കരുതി ആമത്തിരി എടുത്ത് നിന്ന് ഒരു ദിവസത്തെ ലീവ് വന്നു. ഒരു ദിവസം സാറിന് സ്ഥിരമായിട്ട് ലീവ് എടുത്തോ? ഞങ്ങൾ ഇവിടുന്ന് പോവാ. സാറിന് സ്ഥലം മാറ്റം കിട്ടിയ? സ്ഥലം മാറ്റമൊന്നുമില്ല. എന്താ പറയാ, ഒരു ഈ വീടിനകത്തൊരു വല്ലായ്മ വേറൊന്നുമില്ല, എന്തോ ഒരു അസ്വസ്ഥത. എന്തോ ഈ പ്രേതം സാറേ, ഇത് എത്ര കൊല്ലമായി ഞാൻ പറയണേന്ന് അറിയാമോ? ഞാൻ പറഞ്ഞ കാര്യം അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രേതം ഇല്ല, പ്രേതത്തിന്റെ അപ്പനുമില്ല ഇവിടെ. എന്താ പൂജ? മറ്റാണോ പൂജ ചെയ്ത് വല്ലൊരു കാശ് കളയോ? ഒരു 16-17 വയസ്സുള്ള പെങ്കൊച്ചിന്റെ ഇവിടെ നിർത്തിയാണ്ടല്ല വേലക്ക്, പിന്നെ എല്ലാം സോൾവ് ആയി. അതെങ്ങനെ? പിന്നെ എനിക്ക് ഉറക്കില്ലല്ലോ. ഓ അങ്ങനെ താനിപ്പോ ഉറക്കൊഴിച്ച് കഷ്ടപ്പെടണ്ട, താനിപ്പോ പോയി കിടന്ന് ഉറങ്ങ്. ദിവാര എന്താ തീരുമാനിച്ച? 16-17? അതൊന്നുമല്ല, നാളെ രാവിലെ ഞങ്ങൾ പോകുന്നതിനും എല്ലാം കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വെച്ചാ. ആ കളവിടെ കൂടെ കഴിയാനാ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഞാൻ ചോദിച്ചതിന് ബാലയൊരു ഉത്തരം പറഞ്ഞില്ല. നമുക്ക് മാറാം. ഇന്നലെ വന്ന് ഇവര് പ്രേതത്തിനെ കണ്ടു ഭൂതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവാൻ നിൽക്കുന്നു. ഇക്കണ്ട കാലം അത്രയും നമ്മൾ ഇവിടെ താമസിച്ചിട്ട് നമ്മളൊരു പ്രേതത്തിനെ കണ്ടില്ല. അതെ, ഞാൻ എസ് ഐ. ഞാൻ പറഞ്ഞില്ലേ എസ് ഐ ആണെന്ന്? എന്നിട്ട് തള്ള പറഞ്ഞേ പട്ടാളത്തിലാണെന്ന്. വേണ്ട കുഞ്ഞെ, ഇങ്ങാണ് എന്റെ അച്ഛനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഗാന്ധി തല്ലുള്ള എന്ത് കണ്ടാലും വാങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കണം. ബാലയുടെ പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, എന്റെ ഭാര്യക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ടനാവൂ? അതല്ല, എന്റെ ഭാര്യ ബാല എവിടെ? ഇനി പാൽ കുടിക്കാൻ പോയിട്ടുണ്ടാവൂ. ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞെ, ഞാൻ നോക്കാം. മോളെ ഇവരെന്ത് അവരുണ്ടാവൂ. ബാല ആ ദേ ഇത് കണ്ട, ഇതിനകത്തുണ്ട്. മാഡത്തിനെ കാണില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. മുടി കണ്ടതാണല്ല, കൈ എടുത്തല്ലേ ബാല. ബാല, ബാല. ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ബാല ബാ, നമുക്ക് പോണ്ടേ? ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. ജീവൻ, ഓ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ വിളിക്കാൻ മടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ശരി ഡോക്ടർ. ഇവനെ കൊണ്ട് തോറ്റു. നീ ഒന്ന് മര്യാദക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇതാ പാല്. താങ്ക് യു. മതിട്ടുണ്ടല്ലോ. ആ ഇട്ടിട്ടുണ്ട്. അത് നിനക്കല്ല, പാലമോക്ക് കൊണ്ട കൊടുക്ക്. അത് നേരിട്ട് കൊണ്ട കൊടുത്താ പോരെ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, നീയാ കൊണ്ട കൊടുക്ക്. പേടിച്ചിട്ട് പേടിച്ചിട്ട് പേടിച്ചിട്ടല്ലേ? പേടിയെങ്കിൽ പേടി, ഒന്ന് കൊണ്ട കൊടുക്ക്. നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? മനുഷ്യനെ കുറിച്ച് ധൈര്യം വേണം, ധൈര്യം. അയ്യടാ, ഇതൊക്കെ പ്രേതം ഭൂതം പറഞ്ഞ് നടക്കുക. ആഹാ, ഇനി ഇവിടെ കൊളാമ്പിയും കറക്കിക്കൊണ്ടിരിക്കുക. എന്നാ പാല് പാല്. വരുന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എയർപോർട്ടിൽ വണ്ടിയായിട്ട് ഞാൻ വരുമായിരുന്നല്ലോ. പുറപ്പെടാനുള്ള തീരുമാനം പെട്ടെന്ന് എടുത്തത് നീ. ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇയാളില്ലാതെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു അലച്ചിലായിരുന്നു. ഒടുവിൽ ഹരിദ്വാറിൽ നിന്നാ പൊക്കിയത്. നിനക്കറിയില്ലല്ലോ, ഇയാൾ വിജയകുമാര മേനോൻ, സ്കോളർ, റിസർച്ച് ഫെലോ. മേനെ ഹലോ, പെട്ടിയെടുത്തോളൂ. ആളൊരു പ്രത്യേക ജനസാ. നമ്മുടെ ദേഹത്ത് കയറുന്ന ബാധകളില്ലേ, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിദ്ധിയുള്ള ആളാ. ക്ലയൻസ് മുഴുവൻ ഫോറിനേഴ്സാ. ഭയങ്കര തിരക്കുള്ള വ്യക്തി. ഇയാളെ സമയത്ത് കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. പരമേശ്വരൻ സാറ് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ. സാറിനൊരു പ്രശ്നം വന്നാ അതെനിക്ക് വന്ന പോലെ. റിസർച്ച് ചെയ്യുന്നു പറഞ്ഞു. എന്തായിരുന്നു സബ്ജക്ട്? ഞാൻ പറയാം, കേട്ടാ തോന്നും വട്ടാണെന്ന്. ഒരുപാട് നദികളില്ലേ നമ്മുടെ നാട്ടിലെ. പക്ഷെ ചില പ്രത്യേക നദികളുടെ തീരത്താ നമ്മൾ മരിച്ചോർക്കേണ്ടി ബലിയിടുക. ഇവിടെയാണെങ്കിൽ തിരുനാവായ, ഉത്തരേന്ത്യയിലാണെങ്കിൽ ഗംഗയുടെ തീരങ്ങൾ. ഈ നദികൾക്ക് മാത്രം എന്താ പ്രത്യേകത? അതാണ് ഇയാളുടെ ഗവേഷണ വിഷയം. ചില വിശ്വാസങ്ങൾ ഇത്തരം നദികളും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിലും മറ്റും പറയുന്ന ചില കഥകൾ. പക്ഷേ അത് മാത്രമല്ല കാരണമെന്ന് സ്ഥാപിക്കാനാ എൻ്റെ ശ്രമം. ഈ വിശ്വാസങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു ശാസ്ത്ര സത്യം ഉണ്ടാവും, പ്യുവർ സയൻസ്. ആ സയൻസ് കണ്ടുപിടിക്കാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ബാല? അകത്തുണ്ട്. ആ, ലെറ്റ് മീ സീ ഹർ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. गई പേടിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല പേടിക്കണം ഒന്നല്ല രണ്ട് പേര് അദ്ദേഹത്തെ The real problem is മരിച്ചവർക്ക് അവർ മരിച്ചതെങ്ങനെയെന്ന് അറിയില്ല അതിന്റെ കാരണം സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ അദ്ദേഹം ഇടൂ അത് ആത്മഹത്യയായിരുന്നു അത് നമുക്ക് അവർക്ക് രണ്ടാൾക്കും അങ്ങനെ ഒരു സംഗതി അറിയില്ല ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾക്ക് സാധാരണ ഇങ്ങനൊരു അറിവില്ലായ്മ പതിവില്ല ഐ തിങ്ക് അവർ മരിച്ചത് സംതിങ് റോങ് മരിച്ചവരുടെ ആത്മാക്കൾ ഈ സമയത്ത് അവരുടെ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കും അന്ത്യകർമ്മങ്ങൾ ലഭിക്കും വരെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് മിസ്റ്റർ ജീവനിലപ്പോൾ അവരെ എന്താ അവരുടെ പേര് റാഹേൽ ആൻഡ് അനുപമ യാ അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും ഇതാണ് ആ കേസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ തനിക്ക് പരിശോധിക്കാം സാറിന് എന്ത് തോന്നുന്നു സാർ അവർ ആത്മഹത്യ ചെയ്ത് തന്നെ ആയിരിക്കും എന്താ സംശയം ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നശിക്കുമ്പോൾ ജെല്ല് ചെയ്യാറില്ലേ അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത് വിഷാദരോഗം അതിൽ നിന്നുണ്ടായ കടുത്ത നിരാശ അതാ കാരണം പക്ഷേ മേനോൻ പറയുന്നത് അയാളോട് പാമ്പറ ബാധയുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളെ തട്ടിപ്പ് വേറും തട്ടിപ്പ് അല്ല സർ സത്യമാണ് ബോംബെയിലൊക്കെ മേനോനെ പോലെ കഴിവുള്ള ധാരാളം പേരുണ്ട് അത്ര ആ ഹിന്ദിക്കാരെ പറ്റിക്കാൻ പറ്റും ഏതായാലും ഞാൻ ഈ ഫയൽ എടുക്കുക എനിക്കിതൊന്ന് പഠിക്കണം പഠിച്ചോ പക്ഷെ സംഗതി ആത്മഹത്യയല്ലെന്ന് മാത്രം പറഞ്ഞേക്കരുത് വീണ്ടും അന്വേഷിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല സമയം ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം ഡിവോഴ്സിന്റെ മഹത്തായ 9ാം വാർഷികാഘോഷം കൂടുന്നോ നിർത്തിയിരിക്കുക ഓക്കെ ബാലയ്ക്ക് പേടിക്കണ്ട ഇന്നൊരു കുഴപ്പമുണ്ടായില്ല ഒച്ചയും ബഹളം ഒന്നുമില്ലാതെ ശാന്തം ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കുടിച്ചു ബാല ബാല എന്താ ജീവൻ ബാലയെ കാണുന്നില്ല ഇതൊക്കെ ജീവൻ തിരിച്ചിട്ടില്ല സർ അത് തന്നെ മഹാഭാഗ്യം വിജയ വിജയ താനിത് കണ്ടോ എന്താ ജീവൻ? ബാലെ കാണുന്നില്ല. ഇന്നലെ രാത്രി ഫോൺ വന്ന് ജീവൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഇതിനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ ജീവ, എന്താ സംഭവിച്ചത്? എന്താണെന്നറിയില്ല. എന്തായാലും വല്ലാത്ത ട്രാജഡി ആയിപ്പോയി. വാർത്ത പത്രത്തിലുണ്ട്, ഞാൻ കണ്ടു. ക്രിമേഷനൊക്കെ ഈ പോസ്റ്റ്മോർട്ടവും മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. ബോഡി അവർ നാട്ടിലേക്ക് കൊണ്ടുപോവാ. ജീവൻ, ഒരു കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി. റാഹേലും അനുപമയും അവർ മരിച്ചത് അത് ആത്മഹത്യയല്ല. പിന്നെ ആ കേസ് അന്വേഷിച്ചത് സക്കറിയല്ലേ? ആ സക്കറിയാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത്. ഈ മരണം ഒരു അപകട മരണമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സക്രിയുടെ മരണത്തിൽ മേ ബി ബാലയ്ക്കും പങ്കുണ്ടാവാം. എന്തൊക്കെയായി പറയുന്നത്? ഐ മീൻ ഇറ്റ്. ജീവൻ, ആ കേസുമായി മുന്നോട്ട് പോയിക്കോളൂ. എത്രയും പെട്ടെന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ കഴിയണം. അല്ലെങ്കിൽ ചിലപ്പോ ബാലയുടെ ജീവൻ. ബി കെയർഫുൾ, അവിടെ ഏത് നിമിഷവും വയലന്റ് ആയേക്കാം. Sorry, Bala. I'm so sorry. Bala. സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ 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 സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരീയെന്നു നഷ്ടപ്പെടാതിരിക്കാൻ സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ. പൂത്തതെടുത്ത് മേടം പൊൻകണി വയ്ക്കുമോഷസിൽ കൊന്നകൾ പൂത്തതെടുത്ത് മേടം പൊൻകണി വയ്ക്കുമോഷസിൽ ദൈവങ്ങളായിട്ട് തന്ന വിഷുക്കൈ നീട്ടമാണു നീ. സന്ധ്യേ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ ോ പിന്നിൽ കൊഴിഞ്ഞു പോയ ജന്മങ്ങളിലെന്നോ ഓർമ്മകൾക്കെത്രയോ പിന്നിൽ കൊഴിഞ്ഞു പോയ ജന്മങ്ങളിലെന്നോ ലോകനാഥാവിൻ്റെ മുന്നിൽ നമ്മൾ ചേർന്നു തൊഴുതിട്ടുണ്ടാവാ നാലമ്പലത്തിലൂടന്ന് താനായി തോളിൽ പിടിച്ച് നാലമ്പലത്തിലൂടന്ന് മോക്ഷമാർഗങ്ങളിലൂടെ ഒരാത്മാവ് പോൽ നടന്നി സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയെന്നോ നഷ്ടപ്പെടാതിരിക്കാനായി കൈകൊണ്ട് ചുറ്റിപ്പിടിക്കട്ടെ നിന്നെ മരിച്ചുപോയ ഇരുവർക്കും പ്രണയമോ മറ്റ് സമാന ബന്ധങ്ങളോ ഇല്ലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്താ ജീവൻ എന്തൊക്കെയോ സംശയങ്ങൾ എന്നോട് ചോദിക്കാനുള്ള പോലെ? അല്ല, ഈ പ്രേതങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ അതെന്തോ ആവട്ടെ, പക്ഷേ അതിനെ ബാല മാത്രം കാണുന്നത് എന്താ? ഞങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബാല മാത്രമാണ് അവർ കാണുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ബാലയുടെ നോവലെഴുത്താകാം. എഴുതുന്നത് പ്രേത നോവലാണ്. എഴുത്തിൻ്റെ നിമിഷങ്ങളിൽ എഴുത്തുകാരൻ സ്രഷ്ടാവ് അപാരമായ ഊർജം പുറപ്പെടുവിക്കും. ഈ ഊർജത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ അവർക്ക് കിട്ടി. അവർ ബാലയിൽ ആകൃഷ്ടരായി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടുപിടിക്കണം റാഹേലിന്റെയും അനുപമയുടെയും മരണത്തിന്റെ കാരണം. ആ ഒരു ഉത്തരത്തിന് മാത്രമേ ജീവന് തന്റെ പഴയ ബാലയെ തിരിച്ചറിയാൻ സാധിക്കൂ. എന്താ സാറേ? ഒരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. ഈ വീട്ടിലായിരുന്നില്ലേ മരിച്ചുപോയ റാഹേലും അനുപമയും താമസിച്ചിരുന്നത്? അതെ സാറേ, പക്ഷെ അവരീ വീട് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കുറഞ്ഞ വാടകയ്ക്ക് ദൂരെ എവിടെയോ ഒരു കോവിലകം ഒത്തുവന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അത് കാണാൻ പോകാൻ വേണ്ടി ഇവിടുത്തെ കാറും ചോദിച്ചായിരുന്നു, പക്ഷേ ഞാൻ കൊടുത്തില്ല സാറേ. അതെന്താ കൊടുക്കായിരുന്നു? കൊടുക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് കോവിലകത്തോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാ. അവരെങ്ങനെയായിരുന്നു പെരുമാറ്റത്തിൽ? ഓ, നല്ല കുട്ടികളായിരുന്നു സാറേ. അങ്ങനെ മരിക്കാൻ മാത്രം പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും. ഒരു പെട്ടി ഇരിപ്പുണ്ട് സാറേ, പ്ലീസ് ഇപ്പൊ കൊണ്ടുവരാം. സാറേ ദാ. എനിക്ക് ഡോക്ടറുമായിട്ട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു, ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. അതിനെന്താ? ഷുവർ, പ്ലീസ് കം. താങ്ക് യു. യെസ്, പറയൂ ജീവൻ, എന്താ സംസാരിക്കാനുള്ളത്? ബാലയ്ക്ക് വീണ്ടും അവരെ എത്ര കാലമായിട്ട് അറിയാം ഡോക്ടർക്ക്? ആരെ? ആ അനുപമയും റാഹേലിനെയും. ഓ, അവരെ ഞാനിവിടെ ഡോക്ടറായിട്ട് വരുന്ന കാലം മുതൽ അവരിവിടെ ഉണ്ട്. അവര് രണ്ടാളും ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുള്ളതായിട്ട് ഡോക്ടർക്ക് അറിയോ? അവര് ഡോക്ടറോട് എങ്ങനെയായിരുന്നു? ഐ മീൻ പെരുമാറ്റത്തിൽ? നത്തിങ് അൺയൂഷ്വൽ. എന്താ അങ്ങനെ ചോദിച്ചത്? അതിലൊരാൾക്ക്, അനുപമയ്ക്ക്, ഡോക്ടറോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജീവൻ അതെങ്ങനെ അറിയാം? എനി പ്രോബ്ലം? ഓ, ബട്ട് ജീവൻ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരിക്കലും ആ കുട്ടി എന്നോട് ഈ വിവരമൊന്നും പറഞ്ഞിട്ടുമില്ല. കാർഡ് പ്ലീസ്. ഓക്കെ 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 ബൈ. എക്സ്ക്യൂസ് മീ ജീവൻ, ഞാനിവിടെ വിടാണ്. അറിയാം, ഓസ്ട്രേലിയയിലേക്കല്ലേ? അതെ, നാളെ രാവിലെ അല്ലേ ഫ്ലൈറ്റ്? യാ, ബോൺ വോയേജ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ, യാ, പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണേണ്ടി വരും. ഡോക്ടർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. ബൈ. ഓക്കെ ബൈ. പോയാ മതി. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? അതിനെന്താ, ക്ഷണിച്ച നിന്നെ മാത്രല്ലേ. പോ. ഹായ് അനുപമ, വരൂ വരൂ, പ്ലീസ് കം, പ്ലീസ് കം ഇൻ. യാ, ദിസ് വേ. Here we are. Come in. Got some sweets? Thanks. Yeah, here. ഞാൻ വിളിപ്പിച്ചെന്തിനാണെന്ന് മനസ്സിലായോ അനുപമയ്ക്ക്? ഇല്ല. ഞാൻ അനുപമയെ അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്തു. അപ്പോൾ ചില വിവരങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ സത്യമാണോ എന്ന് അറിയാനാ ഞാൻ അനുപമയോട് വരാൻ പറഞ്ഞത്. ഏയ് ഡോണ്ട് വറി മാൻ, ഞാൻ അനുപമയെ ടെൻഷൻ എടുപ്പിക്കുന്നില്ല. കാര്യം പറയാം. ഇഷ്ടാണല്ലേ? പറയ്, ഇഷ്ടാണോ? അത് പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പിടിച്ചു തിന്നൊന്നുമില്ലല്ലോ. ഇഷ്ടാണ്. ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? പറയ്, എന്നോട് ഇഷ്ടമാണോ? എങ്ങനെയാ എന്നോട് ഇങ്ങനെ ഒരു ഒരു ഇഷ്ടം തോന്നിയത്? പറയ്. അറിയില്ല. സ്വയം അറിയാതെ എങ്ങനെയാ? പക്ഷേ അനുപമ, ഈ ഇഷ്ടം എന്ന് പറയുന്നതൊക്കെ വെറും വിഡിത്തരാണ്. ഇറ്റ്സ് ആൾ ഫൂളിഷ്നെസ് മാൻ. കാണണോ നിനക്ക് എന്റെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹാന്വേഷണങ്ങൾ? Look at this. Look at this. Look at... These kids. ഇതൊക്കെ എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും എന്നോടുള്ള ഇഷ്ടമാണ്. അവരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാ കല്യാണം കഴിച്ചത്. ബട്ട് നോ യൂസ്. വേസ്റ്റ് ആയി. മുഴുവൻ ലൈഫും വേസ്റ്റ് ആയി. ഹേ അനുപമ, ഈ ലോകത്ത് ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നില്ല. നോ നോ നോ, സോറി സോറി, സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട്. അവനവനെ തന്നെ. യെസ്, അവനവനെ തന്നെ. സി, ഫോർ എക്സാമ്പിൾ അനുപമ, അനുപമയ്ക്ക് എന്നോട് സ്നേഹം തോന്നിയത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല അല്ല, അനുപമയോടുള്ള ഇഷ്ടം കൊണ്ട്. വൈ? ബിക്കോസ് അനുപമയ്ക്ക് എന്നെ ഭർത്താവായി കിട്ടിയ ജീവിതം സേഫ് ആയി. ദാറ്റ്സ് ദി റീസൺ. 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 ബട്ട് കുറച്ച് കഴിയുമ്പോ ഈ ഇഷ്ടം മാറും, കുറയും, മടുക്കും, വേറെ ആളോട് തോന്നും. അങ്ങനെ തോന്നി എന്റെ ഡാഡിക്കും അമ്മയ്ക്കും. You know then what happened? Do you know what happened? Separated. Our two men pirinju. One in Australia, one in America. Okay, mudi. Anupama, va. Come here. Ingotu. Avade irikka. Listen. Look at me. Okay. ആ ടോപ്പിക് ഞാൻ മാറ്റാം. അത് വിട്. അതൊക്കെ വിട്. ഇനി നമ്മുടെ കാര്യം. Okay, okay, okay. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. യു നോ സംതിങ് അനുപമ, ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടത്തിന് എന്റെ ഡിക്ഷനിൽ ഒറ്റ അർത്ഥേ ഉള്ളൂ. ഷെയറിംഗ് ദ ബാഡ്. അനുപമ, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരുമിച്ച് ഒരു രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്യാം. തീർന്നു അതോടെ. ദാറ്റ്സ് ഓൾ മാൻ. ഡു യു ഫോളോ മീ? അനുപമയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കി തരാനാ ഞാനിന്ന് വരാൻ പറഞ്ഞത്. ബാ, ദ ബെഡ്റൂം ഈസ് റെഡി. വരാൻ. കം ഹിയർ. നോ 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 വിടില്ല. അനുപമയ്ക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണെങ്കിൽ ഇന്നിവിടെ കഴിയണം. എന്നിട്ട് രാവിലെ അനുപമ എഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സിലാവും ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്, ഒരു വലിയ നുണയാണെന്ന്. I will teach you the real chemistry of love. Come! Stop it! Milkat! Anupama, stop it! Anu! Hey! Anu! Anu! Hey! अंकल पेट्टेന്ന് വാ ഞാൻ രണ്ടുപേരെ കൊന്നു കൊന്നു യാ ഐ ഹാവ് കിൽഡ് എന്താ അരുണി പറയുന്നു നീ എന്താ ഒന്നും മിണ്ടാതെ ഓക്കേ ഐ വിൽ കം നൗ अंकल സംസാരിച്ചിരിക്കാൻ സമയമില്ല ഉടനെ എന്തെങ്കിലും ചെയ്യണം കുറച്ച് ദൂരെ കൃഷ്ണവിലാസം പാലസ് എന്നൊരു കോവിലമുണ്ട് അത് ഒഴിഞ്ഞു കിടക്ക് നമുക്ക് ഇവരെ അവിടെ ഒരുപാട് വിഷമമുണ്ടായിരിക്കും. ഈ ഹോസ്പിറ്റലും നിങ്ങൾ ഓരോരുത്തരും എനിക്കത്രയ്ക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇവിടെ ചിലവഴിച്ച ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ. യെസ്, ഐ റിയലി മീൻ ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ എവരിതിങ്. താങ്ക് യു ടു ഓൾ. ഗുഡ് ബൈ. സർ, ഫിംഗർപ്രിന്റ് ബ്യൂറോയിൽ നിന്നുള്ള റിസൾട്ട് വന്നു. കൊല്ലപ്പെട്ട ഡോക്ടർ അരുണിന്റെ ദേഹത്തുള്ള വിരൽപ്പാടുകളും മാഡത്തിന്റെ വിരൽപ്പാടുകളും തമ്മിൽ മാച്ച് ആവുന്നില്ല.